ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യനായ ദൈവത്തിൻ്റെ വന്ധ്യനാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈ ഉപവാസ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിനായി ഭരിതരായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരുസരം വീണ്ടും വന്ദനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾക്കുള്ള സ്വർഗീയ ദൂത് പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ഒരുങ്ങുകയാണ് മഹാദൈവത്തിന് ഒരുപാടൊരുപാട് നന്ദി ഇങ്ങനൊരു ശുശ്രൂഷാ മുഖത്ത് നിൽപ്പാൻ പ്രാപ്തനാക്കിയതിന് അഖിലാണ്ട സൃഷ്ടാവാം ദൈവത്തോട് അനവരഥം നന്ദി അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കായി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു പഴയ നിയമത്തിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇന്ന് ദൈവം കൊണ്ടുവരികയാണ് ഇന്നത്തേക്കുള്ള ദൂതനായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു ഞാൻ അതേ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കുന്നു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും മറ്റൊരു വേദഭാഗം കൂടി ഉൽപ്പത്തി എന്ന് തന്നെ വായിച്ചോട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേര് രണ്ടു മൂന്ന് വാക്യങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് വേദപുസ്തകം മാറ്റങ്ങൾ തരുന്ന പുസ്തകമാണ് മനുഷ്യർക്ക് മാറ്റം ദേശത്തിന് മാറ്റം ഭവനങ്ങൾക്ക് മാറ്റം സമൂഹങ്ങൾക്ക് മാറ്റം മനുഷ്യപ്രകൃതിക്ക് മാറ്റം മനോഭാവങ്ങൾക്ക് മാറ്റം ദേശത്തിൻ്റെ സ്ഥിതിഗതികൾക്കും അവിടുത്തെ അന്തരീക്ഷത്തിനും പോലും മാറ്റം തരാൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെ ചരിത്രമടങ്ങിയ അതിൻ്റെ ആയിരമായിരം തെളിവുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ആത്മീക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ബൈബിളിൻ്റെ ഉദ്ദേശം തന്നെ ആളുകൾക്ക് മാറ്റം വരുത്തുക അവരായിരിക്കുന്ന നാടിന് മാറ്റം വരുത്തുക അവൻ്റെ ഭവനത്തിനും അവരുടെ മക്കൾക്കും മാറ്റം വരുത്തുക മാറ്റങ്ങൾ തരുവാൻ കരുത്തനായൊരു ദൈവത്തെ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു മൂന്ന് ഗംഭീര മാറ്റങ്ങൾ ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നിന്നാകട്ടെ ആദ്യത്തെ വിശദീകരണം ഇരുപത്തെട്ട് പത്തൊമ്പത് നമ്മൾ വായിച്ചോ വാക്യം ഇങ്ങനെയാണ് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്നു പേര് വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നു പേരായിരുന്നു യേശ്യാവിനെ പേടിച്ച് അമ്മ പറഞ്ഞത് കേട്ട് നാട് വിടേണ്ട സ്ഥിതി വരികയാണ് യാക്കോബിന് അതുവരെയും യാക്കോബ് ഒരു ലേസി ബോയ് ബോയ് അല്ല ഇപ്പോൾ എന്നും എനിക്കറിയാം പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ സ്ത്രോത്രം കൂടാരവാസി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അതിനർത്ഥം കൂടാരം വിട്ടു പോകാതെ അമ്മയെ ചുറ്റിപ്പറ്റി അതിനകത്ത് മാത്രം ഇരിക്കുന്ന ഒതുങ്ങിക്കൂടുന്ന പ്രകൃതി ജോലിക്കും പോകുകയല്ല പണിക്കും പോകുകയല്ല പ്രധാന കാര്യങ്ങളൊന്നുമില്ല ആ ഇട്ടാവട്ടത്തിൽ കടന്ന് കറങ്ങുന്ന പ്രകൃതിക്കാർ അങ്ങനെയുള്ള ആളുകൾ മനപൂർവ്വമായിട്ടുണ്ട് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു വൃത്തം വരച്ച് അതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റാതെ വണ്ണം ഒതുങ്ങിക്കൂടിയ നാൽപ്പത് വയസ്സായിട്ടും മറ്റു പലരും കൂടെ വളർന്നവരും കൂടെ നിന്നവരൊക്കെ ഒരുമാതിരി പുറത്തിറങ്ങി വൻകാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടും കൂടെ വളർന്ന ഏഷ്യാവ് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്ന ഒരു ഒരു ശക്തനായി മാറിയിട്ടും ആ കൂടെ ജനിച്ചവൻ കൂടാരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുക അവനൊരു മാറ്റം വേണ്ടേ ആ മാറ്റത്തിൻ്റെ അധ്യായമാണ് വാസ്തവത്തിന് ഇരുപത്തിയെട്ടാം അധ്യായം സംഭവങ്ങൾ എന്നുമാകട്ടെ ആരോതിക്കൊടുത്ത തന്ത്രവുമാകട്ടെ യാക്കോബിനെ ദൈവം മാറ്റുകയാണ് അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ താൻ പോലും അറിയാതെ ഒരു വലിയ പദ്ധതിയിലൂടെ യാക്കോബിനെ കൂടാരത്തിൻ്റെ ബൗണ്ടറി പൊട്ടിച്ച് പുറത്തെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ് ഒരു കാരണവ് شادم. കൂടാരത്തിനകത്ത് നിന്ന് പുറത്തു വരാതെ മെൻ്റലി ഡിപ്രഷനോ ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളോ മനസ്സിൻ്റെ മടുപ്പോ മറ്റിതര കാര്യങ്ങളോ പ്രായം കൂടിപ്പോയതുകൊണ്ടോ നീ നിൻ്റെ സർക്കിളിനകത്ത് നിന്ന് നീ ജനിച്ചു വളർന്ന നിൻ്റെ വൃത്തത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാതെ വണ്ണം കൂടാരത്തിനകത്തൊതുങ്ങിപ്പോയ യാക്കോബിനെ പോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ പുറത്തിറക്കാൻ നീ പോലും അറിയാത്ത പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും മഹാദൈവത്തിന്റെ വചനമാണ് ഞാൻ നിങ്ങളുടെ നെഞ്ചത്തെഴുതുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു ഒരുപാട് പേര് ഒതുങ്ങിപ്പോയി ഒരുപാട് പേര് പ്രായം കഴിഞ്ഞിട്ടും കൂടാരത്തിനകത്ത് നിന്നുപോയി ഒരുപാട് പേര് ജീവിത ചരികളിലേക്ക് ഇറങ്ങാതെ എന്തുകൊണ്ടോ ആണിയടിച്ചുറപ്പിച്ചതുപോലെ കെട്ടപ്പെട്ടു പോയി അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവം യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവം ഈ തിരുവഴുത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു നിന്നെ നിന്റെ സർക്കിളിനകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്ലാനുണ്ട് ആരോടൊക്കെയാണോ ദൈവം ഈ വാക്കുകൾ പറയുന്നത് ആ വാക്കിൻ്റെ ഉട്ടമകളായി നിങ്ങൾ മാറുക ദൈവം അതിന് ശക്തനാണ് അങ്ങനെ യേശാവിനെ സ്തോത്രം പേടിച്ച് തന്നാട് ഓടുകയാണ് വൈകുന്നേരമായി ഒറ്റപ്പെടലുകൾ അനുഭവിക്കാത്ത ഏകാന്തത എന്താണെന്നറിയാത്ത ചിലപ്പോൾ എനിക്കറിയില്ല ഇവൻ അമ്മയുടെ ഒപ്പമാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പോലും അറിയില്ല എന്നെ തെറ്റുധരിക്കുന്നത് അങ്ങനത്തെ ഒരു ചെറുക്കനെ ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസം എവിടേക്കോ ഓടുകയാണ് ഒരു ജോലി തേടി ജീവിതം തേടി രക്ഷ തേടി ഓടുകയാണ് ആ യാത്രയിൽ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ സൂര്യനസ്തമിക്കുന്നു ഇനി ഇരുട്ടത്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല ആ സ്ഥലത്ത് ലൂസ് എന്ന ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഡിഷ്ണറിക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബഥാം വൃക്ഷങ്ങളുടെ കാട് ബഥാം വൃക്ഷങ്ങൾ ഒന്നിച്ച് തിങ്ങി നിൽക്കുന്ന ഒരു വനപ്രദേശം പോലത്തെ കാട് അവിടെയാണ് സ്തോത്രം സൂര്യനസ്തമിച്ചിരുട്ട് കയറിയത് അവിടെ യാക്കോബ് ഒറ്റയ്ക്ക് കിടക്കുക ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കിടക്കുന്ന മനുഷ്യൻ ഹ വനാന്തരത്തിൽ അടച്ചുകെട്ടുള്ള ഒരു കൂടാരത്തിനകത്തല്ല ആ ബതാം ചോട്ടിൽ സ്തോത്രം ആ മരുക്കാട്ടിൽ യാക്കോവ് ഒറ്റയ്ക്ക് കിടക്കുന്നു തലയണയില്ല ഒരു കല്ലെടുത്ത് വെച്ച് കിടക്കുക സ്തോത്രം അങ്ങനെ കിടന്ന ഏകാന്തതയുടെ രാത്രി ഉറങ്ങിയോ എന്നറിയില്ലൊരു മയക്കം ചിലപ്പോൾ കിട്ടിക്കാണും കാരണം സ്തോത്രം ഹലുവിയ ഏകാന്തത ഒറ്റപ്പെടൽ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസത്തിൽ െ നിങ്ങൾക്ക് ചിന്തിക്കാമോ ഭയാനകമായിരിക്കാം മനസ്സിനകത്ത് ആ നിശബ്ദ രാത്രി മനസ്സ് ഒത്തിരി കഥ പറഞ്ഞ രാത്രി ഒരുപാട് ദുഃഖ ചിന്തകൾ മനസ്സിൽ തന്ന രാത്രി നാളെ എന്തെന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന രാത്രി ആ രാത്രി തന്റെ ഏകാന്തതയിൽ സ്വർഗീയ സൈന്യം തനിക്ക് വേണ്ടി ഇറങ്ങി വന്നു ദൈവശ്ദം താൻ കേട്ടു ദർശനം കണ്ടു പരിശുദ്ധാത്മാവ് പറയുന്നു നീ ആരാന്നറിയാൻ നിന്റെ ഭാവി എന്താണെന്നറിയാൻ നിനക്ക് ദൈവം കാവലുണ്ടെന്നറിയാൻ നിനക്ക് സ്വർഗത്തോളം എത്താൻ കഴിയുന്ന കോവണി ചാരി തരാൻ ആ വാക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു മനുഷ്യൻ നിന്നെ കൂടാരത്തിൽ ഒതുക്കുമ്പോൾ ലോകം നിന്നെ കെട്ടിയിടുമ്പോൾ എൻ്റെ ദൈവം നിനക്കൊരു കോണി ചാരി തരിക ചവിട്ടി കയറാമെങ്കിൽ സ്വർഗം വരെ കേറാൻ തലപ്പൊക്കമുള്ളൊരു കോവണി ചാരി വെച്ചു കൊടുത്തു ദൈവം യാക്കോവിന് അതൊരു ദർശനമായിരുന്നു ആത്മീകത്തിന്റെ ദൈവാലയത്തിൻ്റെ അത്യുന്നത ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊടുത്ത ആ രാത്രി സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തത ബാധിച്ച് താൻ കടന്ന രാത്രി ദൈവം കാവൽ നിന്ന രാത്രി ദൂതന്മാർ വട്ടം നിന്ന രാത്രി തൻ്റെ ഉയർച്ചയുടെ ദർശനം കണ്ട രാത്രി സ്വർഗം വരെ എത്താനുള്ള കോവണി നിനക്ക് വേണ്ടി ഞാൻ ചാരിത്തരാം എന്ന് പറഞ്ഞു ഓ എന്നോട് ദൈവവാക്ക് പറയുന്നു നിങ്ങൾ വിശ്വസിക്ക് ഉപവാസ പ്രാർത്ഥനയിൽ കൈപിടിച്ചുയർത്താൻ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന് പറയുന്ന നിനക്ക് വേണ്ടി നിൻ്റെ ഉയർന്നു ഉയർച്ചയുടെ ചവിട്ടുപടികൾ ചാരിത്തരുന്നത് മനുഷ്യനായിരിക്കില്ല അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നാൽ ദൈവം നിനക്ക് ഉയർച്ചയുടെ കോണിപ്പടികൾ ചാരിത്തന്ന് എന്ന് പറയാൻ കരുത്തുള്ള ദൈവം നിൻ്റെ അടുത്ത് നിൽക്കുന്നു ഈ പ്രാർത്ഥനയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു ഇത് ഈ വാക്കുകൾ കരുതിക്കൂട്ടിയ വാക്കല്ല വെളിപ്പാടിൻ്റെ വാക്കാണ് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു എഴുതി വെച്ച് സ്തോത്രം ചെയ്തു നിൻ്റെ മകൾക്ക് ആ ഉപവാസം എടുക്കുന്ന അമ്മയ്ക്ക് ആ ഉപവാസം എടുക്കുന്ന അപ്പന് നി സന്തതിക്ക് നിൻ്റെ മകൾക്ക് രക്ഷപ്പെടാൻ ഉയരാൻ എസ്കേപ്പിന് വേണ്ടി പുറത്തു വരാൻ ഒരു കോണിച്ചാരി കൊടുക്കുന്ന ദൈവത്തെ നീ സ്വന്തമാക്കി ോ ഈ ദൂത് നിന്റെ സ്വന്തമാക്കിക്കോ എഴുതി വെച്ച് മക്കളോട് ഷെയർ ചെയ്തോ നിനക്ക് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ദൈവം ഒരു കോണി ചാരിവെച്ചതിലും കേറിപ്പോരാങ്കിൽ കയറിപ്പോരെ രക്ഷപ്പെട്ടോ എന്ന് പറയുന്നൊരു കോണി സ്വർഗം തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു വിശ്വസിക്ക് അന്ന് ആ ഏകാന്തതയുടെ രാത്രി ലൂസിനെ യാക്കൂബ് ബഥലാക്കി പിന്നെ ആളുകൾ ആ ദേശത്തെ ലൂസെന്ന് വിളിച്ചിട്ടില്ല എരിശിലയും കഴിഞ്ഞാൽ വേദപുസ്തക ചരിത്രത്തിൽ പഴയ നിയമചരിത്രത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന നാട് ബഥേൽ ആ പേരങ്ങനെയായി ആ ബഥേൽ എന്ന നാമകരണം ചെയ്തത് യാക്കോബാണ് എന്നാണ് ഒറ്റപ്പെട്ട രാത്രി ഏകാന്തതയുടെ രാത്രി ഭയാനകമായ രാത്രി ആരുമില്ലാത്ത രാത്രി ഒറ്റക്കിരുന്ന് കരഞ്ഞ രാത്രി ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്ന രാത്രി എനിക്കാരും ഇല്ലെന്ന് തോന്നിയ രാത്രി ആ ഇരുട്ടിലാണ് ബദാം കാട് ദൈവഭവനമെന്നാണ് ബദേലിൻ്റെ അർത്ഥം ബദാം വൃക്ഷങ്ങളുടെ കാട് ദൈവത്തിൻ്റെ ഭവനമായി മാറി കുറ്റിക്കാട് പോലെ നിൽക്കുന്ന നിൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റാൻ ഒറ്റ രാത്രി മതി നീ കരയുന്ന രാത്രി നീ ഉപവസിക്കുന്ന രാത്രി നീ പേടിച്ച രാത്രി ആ രാത്രി എൻ്റെ ദൈവം നിൻ്റെ സാഹചര്യങ്ങളെ നീ കടക്കുന്ന സ്ഥലത്തെ നീ തലയൊളിക്കുന്ന സ്ഥലത്തെ നിൻ്റെ ഭവനത്തെ ദൈവം മാറ്റി അഭിശാചിക്കൽ താണ്ടവ നൃത്തമാടുന്ന ഒരു മണ്ണാണെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ നിനക്ക് ഭീതിയും ഭയാനകതയും സുരക്ഷിതത്വം തരാത്ത ഒരു ഭവനമാണ് ഈ നാല് ചുമലുകൾക്കകമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനെ ദൈവഭവനമാക്കാൻ കരുത്തുള്ള ദൈവം നിന്റെ സമീപേ നിൽക്കുന്നുണ്ട് അടുത്ത വാക്യം ഞാൻ വായിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കും കൂടി പോകട്ടെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിനകത്ത് രണ്ട് മാറ്റങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് ദൂതനോട് മല്ലു പിടിക്കുന്ന യാക്കോബ് യാബോക്ക് കടവിൽ യാബോക്ക് കടമെന്ന് കടവിൽ എന്ന് പറയുന്നത് പ്രവാഹങ്ങളുടെ മുഖമെന്നാണ് അർത്ഥം പ്രവാഹങ്ങളുടെ സ്ത്രോത്രം സ്തോത്രം നദിയുടെ ഒരു പോഷക നദിയായിട്ട് യാബോക്കിനെ പറയുന്നു സ്ത്രോത്രം തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററുകൾ നീളമുള്ള കടലിച്ചാടുന്ന ആ സ്ത്രോത്രം പലസ്തീൻ്റെ കട സ്തോത്രം മലമടക്കുകൾ ഒഴുകിവരുന്ന യാബോക്ക് സ്തോത്രം അത് പ്രവാഹങ്ങളുടെ കുത്തിച്ചാടി വരുന്ന പ്രവാഹങ്ങളുടെ മുഖമാണ് ഒരു കൊച്ചു കടവാണത് അവിടെ ആ യാബോക്ക് അവിടെ വെച്ച് സ്തോത്രം ഈ യാക്കോവ് മല്ലുപിടിക്കുക ദൈവത്തോട് അന്ന് വരെ യാക്കോവായിരുന്നു അവിടെ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു ആ രാത്രി ആ നിശബ്ദ രാത്രി എല്ലാവരെയും അക്കരെ കെടുത്തിയ രാത്രി ആ ഹോഷയാ പ്രവചനത്തിൽ പറയുന്നു പന്ത്രണ്ട് മൂന്നിൽ പറയുന്നു അവൻ മല്ലുപിടിച്ച് നിൽക്ക പറയുന്നിടത്ത് ഹോഷയാ പ്രവാചകൻ കുറച്ചുകൂടെ തെളിച്ചു പറയുന്നു അവൻ യുദ്ധം ചെയ്യുകയോ ഇല്ല അല്ലായിരുന്നു ഗുസ്തി പിടിക്കുകയോ അല്ലായിരുന്നു അവൻ കരയുകയായിരുന്നു കരയുകയായിരുന്നു എന്ന് ദൈവത്തിൻ്റെ ദൂതനോട് കര കരഞ്ഞാൽ ഞാനൊരു വാക്ക് പറഞ്ഞ് തെറ്റു തിരിക്കരുത് ഒരു മനുഷ്യൻ ഒരു യൗവനക്കാരൻ ഒരൊറ്റയാൻ ദൈവത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ ദൈവം തോറ്റു ദൈവം തോറ്റു അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് യാക്കോബ് ജയിച്ചു ദൂതൻ എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ സാഗാരപ്രത്യക്ഷതയാണ് ദൈവം തോറ്റു തോറ്റൂ എന്നുള്ള വാക്ക് എൻ്റെ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത് കണ്ണീരിൻ്റെ മുമ്പിൽ തോക്കും ദൈവം അവനെ തൊട്ടു അവനെ ഉയർത്തി അവനെ ആള് മാറ്റി ഈ ഉപവാസത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനയുടെ വിജയം കണ്ണുനീരിലാണ് പ്രാർത്ഥനയുടെ ഇന്ധനം കണ്ണുനീരിലാണ് നിങ്ങളെത്ര നല്ല മനുഷ്യനാണെങ്കിലും നിങ്ങളെത്ര വാക്ചാതിരിയുള്ള മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന എത്ര സഭ്യമാണെങ്കിലും അതിൻ്റെ ഇന്ധനം കണ്ണുനീരാ നിങ്ങളുടെ വണ്ടി നാല്പത് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിലും അത് ഓടണമെങ്കിൽ പെട്രോൾ വേണ്ടേ ഇതുപോലെ കണ്ണുനീരാണ് ഇന്ധനം നല്ല മനസ്സും കണ്ണുനീരും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് രൂപാന്തരം തരും ഉപവാസത്തിൽ കരയണം കണ്ണുനീര് ചോദിച്ച് വാങ്ങിച്ച് കരയണം വേണ്ടാതെ ദുഃഖിച്ച് കരയാനല്ല പ്രാർത്ഥനയിൽ കരയാൻ കരയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു അവൻ നിലവിളിച്ചു ജയിച്ചു ആ രാത്രി യാക്കോബ് ഉപായി എന്നാണ് പേര് ഇസ്രായേലായി മാറി ഇസ്രായേൽ എന്ന വാക്കിൽ രണ്ടർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനികൾ പറയുന്നു ഒന്ന് ദൈവത്തിൻ്റെ പോരാളി രണ്ട് ദൈവത്തിൻ്റെ പ്രഭു രണ്ടും തത്വത്തിൽ ശരിയാണ് ഒറ്റ രാത്രി കൊണ്ട് ഉബായിയെ ദൈവത്തിൻ്റെ പടയാളിയാക്കി മാറ്റി ദൈവത്തിൻ്റെ പ്രഭുവാക്കി മാറ്റി ഇത് രണ്ടും ശരിയാണ് ഒരു പോരാളിക്ക് മാത്രമേ ഒരു പ്രഭുവാകാൻ കഴിയത്തുള്ളൂ നിന്നെ ഉപായിയായി മുദ്രകുത്തി ചീത്തപ്പേരിൻ്റെ പേര് ചീത്തപ്പേരും വിളിച്ച് നീ കള്ളനാണ് കള്ളിയാണ് നിൻ്റെ അപ്പനങ്ങനെയാണ് നിൻ്റെ അമ്മ എങ്ങനെയാണ് നിന്റെ കുടുംബക്കാർ അങ്ങനെയാണെന്നും പറഞ്ഞ് സീൽ കുത്തിയ ചില ഉപായനാമങ്ങൾ നാമങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉപവാസത്തിൽ പൊളിഞ്ഞിട്ട് പകരം നീ ദൈവത്തിൻ്റെ പോരാളിയും കണ്ണുനീരിൽ ജയിക്കുന്നവൻ കണ്ണുനീരിൽ ജയിക്കുന്നവൾ ഉപവാസം കൊണ്ട് ജയിക്കുന്നവൻ യുദ്ധം കൊണ്ടും തന്ത്രം കൊണ്ടും പണം കൊണ്ടും ബുദ്ധി കൊണ്ടും അല്ല പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും ഉപവാസം കൊണ്ടും ജയിക്കുന്നവനായി ദൈവത്തിൻ്റെ പോരാളിയും ദൈവത്തിൻ്റെ പ്രഭുവുമായി മാറാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ അഭിഷേക തൈലം ഈ പ്രാർത്ഥനയുടെ മൂന്നാം നാൾ ചലടമേൽ തൈലക്കൊമ്പ് ചരിയുന്നു ജയിക്കാനുള്ള അഭിഷേകം ദൈവം നിനക്ക് തരുന്നു രണ്ടാമത്തെ പേരുമാറ്റം ഒരു വ്യക്തിക്കാണ് യാക്കോബിന് ആര് മല്ലുപിടിച്ചോ ആര് പ്രാർത്ഥിച്ചോ അവർക്കൊരു മാറ്റമുണ്ടാകും ഈ പ്രാർത്ഥന ഒരു മൽപ്പിടുത്തമാണ് എങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കുക ആ കാലയിൽ കെട്ടിപ്പിടിക്കുക കരയുക കരയുക ഏങ്ങലടിച്ച് കരയുക ഒറ്റയ്ക്ക് കരയുക ആൾക്കൂട്ടത്തിൽ കരയല്ല ഒറ്റയ്ക്ക് എല്ലാവരെയും സ്വോത്ര യാക്കോബ് കരയാൻ തന്നെ തീരുമാനിച്ചു യാക്കോബ് ഒരു മൽപ്പിടുത്തം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പ്രതീക്ഷിച്ച് കാണില്ല എങ്കിലും എൻ്റെ മനസ്സിനകത്തൊരു ധാരണ വന്നു ഞാൻ കരയുന്നത് റാഹേൽ കാണരുത് ഞാൻ കരയുന്നത് ലേയ കാണരുത് ഞാൻ കരയുന്നത് പിള്ളേര് കാണരുത് ദാസിമാർ കാണരുത് ജോലിക്കാർ കാണരുത് അതിനെല്ലാവരോടും പറഞ്ഞു പൊക്കോ മുമ്പോട്ട് പൊക്കോ അച്ചാച്ചൻ ഇച്ചിരി തരം കഴിയുമ്പോൾ വരാം പൊക്കോ മക്കളങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു എന്തിനാന്നറിയില്ല എല്ലാവരെയും അക്കരെ കടത്തി ഇക്കര കയറി വന്നിട്ട് ഒറ്റയ്ക്ക് കരഞ്ഞു ഒറ്റയ്ക്ക് കരഞ്ഞു ഒറ്റയ്ക്ക് കരഞ്ഞു എല്ലാരെയും മാറ്റി നിർത്തിയിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് കരയുന്ന അമ്മമാരെയും ഒറ്റയ്ക്ക് കരയുന്ന സഹോദരങ്ങളെ തിരക്കുള്ള സ്വോത്രം ചീറിപ്പായുന്ന റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ മിനിറ്റുകൾ കിടക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് കരയുന്ന എൻ്റെ സഹോദരങ്ങളെ ആരുമറിയാതെ മക്കൾ കാണാതെ കരയുന്നവരേ സ്വർഗം പറയുന്നു നിൻ്റെ പേര് മാറും നിൻ്റെ പ്രഭുത്വം മാറും നിൻ്റെ പോരാളിത്തം മാറും നീ നീനീ മനുഷ്യനോടല്ല യുദ്ധം ചെയ്യുന്നത് ഒത്തിരി പേരോട് യുദ്ധം ചെയ്തിട്ടും ജയിക്കാത്തവനേ ഒത്തിരി പേരോട് യുദ്ധം ചെയ്തിട്ടും മാറ്റം വരാത്തവനെ ഇനീ നീ ജയിക്കുന്നത് സ്തോത്രം ഇനി നീ പോരാടുന്നത് ഇനി നിനക്ക് സ്ഥാനം തരുന്നത് മനുഷ്യനോട് മല്ലടിച്ചിട്ടല്ല ദൈവത്തോട് മൂന്നാമത്തെ മാറ്റം കൂടി പറഞ്ഞു പ്രാർത്ഥിക്കാം മൂന്നാമത്തെ നമ്മൾ വായിച്ച ആപ്തവാക്യം മുപ്പത്തിരണ്ട് മുപ്പതാണ് അവിടെ പറയുന്നു സ്തോത്ര ലെലുക ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട് എനിക്ക് ജീവകാനി വന്നില്ല എന്ന് പറഞ്ഞ് യാക്കോവ് ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു പെനിയൽ എന്ന വാക്കിന് ദൈവമുഖം കണ്ട സ്ഥലമെന്നാണ് ആഴിമുഖത്തെ അല്ല പ്രവാഹമുഖത്തെ യാബോക്കിനെ യാക്കോവ് പെനിയലാക്കി മാറ്റി ഒരായുസ് കൊണ്ട് കുറേ സ്ഥലങ്ങൾക്ക് മാറ്റം വരുത്തിയ ഒരായുസ് കൊണ്ട് വ്യക്തിത്വത്തിന് മാറ്റം വരുത്തിയ ഒരായുസ് കൊണ്ട് കുറേ ആളുകളുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്തിയ എന്തിനേറെ പറയുന്നു പഴയ നിയമത്തിലെ കഥാപാത്രമാണെങ്കിലും ഇന്നും യാക്കോബിൻ്റെ സംഭവങ്ങൾ അനേകരെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബിൻ്റെ ചരിത്രം ഒത്തിരി പേരെ കരയിപ്പിച്ചിട്ടുണ്ട് ഇന്നും യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങൾ ആയിരങ്ങൾക്ക് മാറ്റം വരുത്തുന്നു ഒരായുസ് കിട്ടിയിട്ട് ഒരു മാറ്റില്ലാതെ വാഴത്തട പോലെ ജീവിച്ച് ഉറങ്ങിയും തിന്നും ആരാണ്ടരയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ചത്തട്ടെന്ത് കഥ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നു ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നു ഒരായ്സുകൊണ്ട് നിന്റെ കുടുംബത്തിന് മാറ്റം വരുത്തണം നിന്റെ വീട്ടുകാർക്ക് മാറ്റം വരുത്തണം നീ ചെന്ന് പാർക്കുന്ന നാടിന് മാറ്റം വരുത്തണം നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മാറ്റം വരുത്തണം നിന്റെ കൂടെയുള്ള പിള്ളേരി ഇച്ചിരി പ്രശ്നക്കാരാണെങ്കിൽ അവന് മാറ്റം വരുത്തണം ഒരായുസ് കൊണ്ട് നിനക്ക് മാറ്റം വരുത്തണം നിന്റെ നാട് മാറണം നിന്റെ വീട് മാറണം നിൻ്റെ വീട്ടുകാർ മാറണം നാളെ നിന്റെ ചരിത്രം വായിക്കുന്നവർക്കും മാറ്റം വരണം മാറ്റം വരണം യാക്കോബ് മാറ്റങ്ങൾ ഉളവാക്കിയ മനുഷ്യനാണ് തനിക്ക് താൻ മാറ്റം വരുത്തി അവിടെ നിന്ന് തുടങ്ങ് നാട്ടുകാരെ നന്നാക്കുന്നതിനൊക്കെ മുമ്പ് നമുക്കൊരു മാറ്റം വരട്ടെ പിള്ളേരെ ഉപദേശിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്കൊരു മാറ്റം വരട്ടെ നമ്മുടെ നാവ് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്ത അത് മാറട്ടെ ഉപായി യാക്കോബ് പോരാളിയായി മാറട്ടെ അങ്ങനെ മാറിയാൽ അങ്ങനെ മാറിയാൽ ആഴിമുഖത്തെ കുത്തിച്ചാടി ഒലിച്ചു വരുന്ന ആ വലിയ യാബോക്കിനെ നിനക്ക് പെനിയലാക്കി ദൈവമുഖമാക്കി മാറ്റാം നിന്റെ ഭവനം ഇന്ന് ബദാം വൃക്ഷക്കാട് പോലെ തിങ്ങിക്കൂടി നിൽക്കുന്ന പാഴ്മരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബദാം വൃക്ഷം കൊണ്ട് വീടുപണിയൊന്നും നടക്കുകയല്ലോ ചുമ്മാ പാഴ് അതുകൊണ്ട് തിങ്ങി നിൽക്കുന്ന നിൻ്റെ ഭവനത്തെ ദൈവഭവനമാക്കി മാറ്റാം മാറ്റങ്ങളുടെ മനുഷ്യനാകാൻ മനസ്സുണ്ടെങ്കിൽ വാ ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂടവ ഒറ്റയ്ക്ക് പോരാടുന്നവരുടെ കൂടവ ദൈവം അനുഗ്രഹിക്കും നിർത്തട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദൂതുകളെല്ലാം ആളുകളെ മാറ്റണേ പഴയയാക്കോബിൻ്റെ സംഭവത്തിൽ നിന്നാണ് ഇന്ന് ദൈവം ഞങ്ങളെ ഓർപ്പിച്ചത് ആ മനുഷ്യൻ ദേശത്തെ മാറ്റി നാടിനെ മാറ്റി ചെന്ന് കണ്ടവരുടെ കാഴ്ചപ്പാട് മാറ്റി ഒത്തിരി പേരെ മാറ്റി തനിക്ക് താൻ മാറ്റം വരുത്തി തൻ്റെ സഹോദരനെ മാറ്റി ലാബാന മാറ്റി ദൈവമേ തൻ്റെ പ്രിയപ്പെട്ടവരിൽ പലരെയും മാറ്റി പലരുടെ ചിന്താഗതികളെ മാറ്റി ചെന്നടത്തെല്ലാം മാറ്റം എന്തിനേറെ പറയുന്നു മരിക്കുന്നതിനേക്കാൾ മുമ്പ് പറവോൻ്റെ ചിന്താഗതിയെപ്പോലും മാറ്റിയിട്ട് മരിച്ച മനുഷ്യനാണ് മാറ്റങ്ങൾ ഉളവാക്കുന്ന മനുഷ്യനായി ഭൂമിയിൽ ജന്മം കൊടുത്തു ദൈവം അപ്പാ അദ്ദേഹത്തിൻ്റെ ചരിത്രം പോലും ഇന്ന് മാറ്റങ്ങൾ ഉളവാക്കുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു മാറ്റങ്ങൾ ഉളവാക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയട്ടെ ഞങ്ങളെ മാറ്റി ഞങ്ങളുടെ മക്കളെ മാറ്റി ഞങ്ങളുടെ ഭവനാന്തരീക്ഷം മാറ്റി ഞങ്ങൾ നിൽക്കുന്ന പോർമുഖങ്ങളുടെ സ്ഥിതി മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചേക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ